ഹൈ സോൾ കം ബാക്ക് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലെയർ റിവ്യൂ ആണ്. മറ്റവരല്ല, നമ്മുടെ ഈ ഫുട്ബോൾ ഷോപ്പിൽ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കണ ഫിലിപ്പോ ഇൻസാഗിയുടെ റിവ്യൂ ആണ് ചെയ്യണത്. ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ റിവ്യൂ കാണണം ഞാൻ നിർബന്ധിക്കണമെന്നില്ല, അത് നോക്കിയിട്ട് എടുക്കണമെന്നും പറയണില്ല. നിങ്ങൾ ഇപ്പം തന്നെ പോയി പ്ലെയർ വണ് എടുത്തോ, കാരണം ആ ഒരു അയ്യായിരം ഫുട്ബോൾ പോയിന് വെറുതായുള്ള പെർഫോമൻസ് ആണ് ഈ ഒരു ഇൻസാഗി തന്നെ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഹാൾ തന്നെയാണ് സൂപ്പർ സബായിട്ട്. പിന്നെ സെവൻ കിട്ടിയപ്പോൾ എന്തായാലും എടുക്കാം, പോയിന്റ്സ് കുറേ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ എടുത്ത്. പക്ഷേ ഇത്ര ഇമ്പാക്റ്റ് വരുന്ന ഒട്ടും വിചാരിച്ചില്ല. കാരണം ലാസ്റ്റ് ഇയർ എന്ന ഇയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐക്കോണിക്സിൻ്റെയൊക്കെ എടുത്ത് ലെജൻഡറി കളിപ്പിച്ചാലും അത്രയും പവറും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇൻസാഗിയുടെ കേസ് പറയാനാണെങ്കിൽ ലാസ്റ്റ് ഇയർ തന്നെ ആളൊരു ഗോൾഡ് ബോൾ ആണെങ്കിൽ പോലും എല്ലാവരും മെയിൻ സ്കോഡ് കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് ഇൻസാഗി എന്ന് പറഞ്ഞാൽ. കാരണം ഗോൾഡ് ബോൾ ആണെന്നുള്ള ഒരു നോക്കുന്നുണ്ടല്ലോ, കാരണം നമുക്ക് റിസൾട്ട് തന്നെ എല്ലാവരും യൂസ് ചെയ്യേണ്ടുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ഇൻസാഗിനെ ഞാൻ പറയുന്നത്. ആളൊരു എപ്പിക്കോ ബിഗ് ടൈം എന്നല്ല, ലെജൻഡറി കാർഡാണ്, ഫോർ സ്റ്റാർ ലെജൻഡറി കാർഡാണ്. ലാസ്റ്റ് ഇയർ പോലെ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ നഷ്ടപ്പെട്ട ഒരു ഇൻസാഗി തിരിച്ചു വരണമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ലെവൽ പെർഫോമൻസ് ഈ ഒരു കൊല്ലം ഈ ഒരു ഇൻസാഗി തന്നെ ഉണ്ട്. നിങ്ങൾ ഫിസിക്കൽ കോൺടാക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പ്ലെയർ എടുക്കണമെന്ന് ഞാൻ ആലോചിക്കാൻ പറയുള്ളൂ. വേറെ എന്ത് വേണം, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തവരാണെങ്കിൽ എന്തായാലും എടുത്തോ. കാരണം ലാസ്റ്റ് ഇയർ അതേ പെർഫോമൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഗോൾ വേണോ, അത് 100% തരാൻ ഗ്യാരണ്ടി ആയിട്ടുള്ള പ്ലെയറാണ് ഈ ഒരു ഇൻസാഗി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ട്രെയിനിങ് അയാളൊക്കെ തന്നെയാണ്. ലെജൻഡറി ആയതുകൊണ്ട് തന്നെ ഒരു 22 പ്രൊഫഷൻ പോയിന്റാണ് നമുക്ക് ഈ ഒരു പ്ലെയറിനെ കിട്ടണേ. നിങ്ങൾക്ക് പ്ലെയിൻസിൽ പ്രൊഫഷൻസ് കൂട്ടണമെങ്കിൽ ഒരു 3-4 ഇതിൽ നിന്നൊരു പോയിന്റ്സ് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. അതെല്ലാം ട്രെയിനിങ് പറയാനാണെങ്കിൽ ഞാനാണെങ്കിൽ ആ ഡ്രിബിളിംഗ് അയാളെ കുറിച്ച്, കാരണം സ്ട്രൈക്കറാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വണ്ണോ ഞാൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്ത് ഗോളടിച്ച് കൂട്ടണ ഒരു ടൈപ്പ് പ്ലെയറാണ്. ഞാൻ ഡ്രിബിളിംഗ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കുറച്ച് കുറച്ചിട്ട് ഞാൻ കൊടുത്തത് അത്യാവശ്യം ഫിനിഷിംഗ് കുറച്ച് ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കി, സ്പീഡ് ഒന്ന് രണ്ടെന്തോ കൂട്ടി കൊടുത്തത്. ആ രീതിക്കാണ് ഞാൻ ഒരാളെ ട്രെയിൻ ചെയ്തെടുത്തത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടര കളിക്കുന്നത് തന്നെ ഹെഡിങ് കുറച്ച് കൂട്ടി കൊടുത്തായിരുന്നു. ആ രീതിക്ക് ഞാൻ കുറച്ച് ഡിഫറൻസ് വരുത്തിയത് നോർമലായിട്ടുള്ള അലോക്കേഷനിൽ നിന്ന്. അതല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡിംഗ് ഒന്നും വേണ്ട, നിങ്ങൾ വിങ്ങ് വഴി കളിക്കുന്ന പ്ലെയർ അല്ലെങ്കിൽ ഹെഡിംഗ് കുറച്ച് നിങ്ങൾക്ക് വേറെ ആട്രിബ്യൂട്ടിലേക്ക് കൊടുക്കാം, പ്ലെയിൻസിൽ പ്രൊഫഷൻസിലേക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞ ഈ ഒരു ഡ്രിബ്ലിങ്ങിന് കുറച്ച് ആട്രിബ്യൂട്ട്സ് കിട്ടും, ഹെഡിങ്ങിന് കുറച്ച് കിട്ടും, അതനുസരിച്ച് നിങ്ങൾക്ക് ഫിനിഷിങ്ങോ സ്പീഡിലേക്കോ കൊടുക്കാവുന്നതാണ്. പിന്നെ കളിപ്പിച്ചൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ നല്ല രീതിക്ക് ഫിനിഷിംഗ് നിങ്ങൾ കൂട്ടി കൊടുക്കണമെന്നോ ഭയങ്കര സ്പീഡ് കൂടി കൊടുക്കണമെന്നോ ഞാൻ പേഴ്സണലി പറയില്ല. കാരണം നമുക്ക് കളിപ്പിക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. അവർ 80 ഇതിലും അല്ലെങ്കിൽ 88 ഫിനിഷിങ്ങിലൊക്കെ പുള്ളി അത്യാവശ്യം ഓടിയാണ് ഫിനിഷൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് കിടക്കണ്ടെങ്കിൽ എടുത്തിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പീഡിലോ ഫിനിഷിങ്ങിലോ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആളുടെ അഡ്വാൻറ്റേജ് ഞങ്ങളൊക്കെ നോക്കാം. അതിൽ ഈ ഒരു ഇൻസാഗിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ഈ ഒരു പ്ലെയർ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആക്കുന്നത് ആ ഒരു പ്ലെയറിൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റാണ്. ബോൾ എവിടെ വരുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാൽ സ്പേസ് ഉണ്ടാക്കുക, എവിടെ നിന്നാൽ ഗോൾ അടിക്കുക, അവിടെ കറക്റ്റ് മൂവ്മെൻ്റ് എടുത്ത് പുള്ളി പോയി നിൽക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ ഡിഫൻഡേഴ്സിനൊക്കെ ബീറ്റ് ചെയ്ത് മൂവ്മെൻ്റ് എടുത്ത് ഫ്രണ്ടിലേക്ക് കയറിപ്പോണ്ട്. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. കാരണം പുള്ളിക്ക് ഒരു 80 സ്പീഡ്, 80 ആക്സലറേഷനൊക്കെയാണ് വന്നത്, 90 സ്പീഡൊക്കെ ഉള്ള പ്ലെയർ ഒന്നുമില്ല. പക്ഷേ നമുക്ക് ആ ഒരു മൂവ്മെൻ്റ് എടുക്കുന്ന ആ സ്പീഡും നമുക്ക് പോരായ്മ പോലും തോന്നില്ല. കാരണം ആ ഒരു മൂവ്മെൻറ്റ് പറ്റിയൊരു സ്പീഡാണ് കൊടുത്തത്, അത്യാവശ്യം നല്ലേക്ക് അത് വെച്ച് ആൾ ഡിഫൻഡേഴ്സിനൊക്കെ ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആളുടെ ഗോൾ എന്ന് വെച്ചാൽ സെൻസ് ചെയ്യണം, ബോൾ എവിടെ വരും, എവിടെ നിന്നാൽ ഗോൾ അടിക്കുക എന്നുള്ളൊരു ഒരു പ്രത്യേക കഴിവ് പോലെയാണ് പുള്ളി മൂവ്മെൻ്റ് എടുത്ത് ഫ്രണ്ടിലേക്ക് കയറണം. നമുക്ക് തന്നെ അറിയാം അറ്റാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്, എന്തായാലും ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസാഗ് എന്തായാലും ബോൾ ഓടി കയറിയിട്ടുണ്ടാവും. പിന്നെ തോന്നിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സിന് അടുത്തൊക്കെ മാറി കളിയൊക്കെയാണ് വെച്ചാൽ മാൻ മാർക്കിംഗ് വെച്ച് അവയർനെസ് വെച്ച് ഡിഫൻഡേഴ്സ് നമ്മുടെ സ്ട്രൈക്കേഴ്സിനൊക്കെ പിടിച്ചിടണം. പക്ഷേ ഈ ഒരു ഇൻസാഗി ആണെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിക്കും, ഡിഫൻഡേഴ്സ് ആ സൈഡിലേക്ക് ഓണി പുള്ളി വേറെ സൈഡിലേക്ക് മാറിക്കും, ഫ്രീ ആയിട്ട് സ്പേസ് കണ്ടെത്തി മാറുന്നൊക്കെയാണ് ഈ ഒരു പ്ലെയറെ കളിക്കണം. പിന്നെ ഹെഡിങ് ക്രോസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ക്യുക്കായിട്ട് ഫ്രണ്ടിലേക്ക് മൂവ്മെൻറ്റൊക്കെ എടുത്ത് കയറുന്നുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റാണ് ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി വേണം. അതുകൊണ്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇരുന്നിട്ടാണ് കളിപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പുള്ളി കറക്റ്റ് പക്കാ മൂവ്മെൻറ്റ് ഞങ്ങളൊക്കെ എടുത്താണ് കയറണം. വെച്ചാൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഇറക്കുമ്പോൾ ഗോൾ അടിക്കണം, ഗോൾ അടിക്കാൻ വേണ്ടി ഇതായിച്ചൊരു പ്ലെയർ ഓടണം, ആ മൂവ്മെൻ്റ് എടുത്ത് കളിക്കണം. ആ ഒരു റിസൾട്ട് എന്തായാലും ഇൻസാഗി തന്നെയാണ് എല്ലാ ഡാലിക്സിലും. പിന്നെ എന്ന് പറഞ്ഞാൽ ആൾ ഡിഫൻഡേഴ്സിന് അത്യാവശ്യം ക്ലോസ് ആയിട്ടാണ് നിൽക്കണം, പക്ഷേ ഏത് നേരം റൺ എടുക്കണം എന്നുള്ളൊരു രീതിക്കാണ് ആൾ എടുക്കണം. ബിൽഡപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു CFന് കൊടുത്ത് മറ്റു പ്ലെയറിലേക്ക് കൊടുക്കാനുള്ള സപ്പോർട്ടൊക്കെ ആൾ തന്നെയുണ്ട്. പുള്ളി വില MFനോ വിങ്ങിനെ കൊടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ നോക്കി കഴിഞ്ഞാൽ കാണാം പുള്ളി നേരെ ബോക്സിലേക്ക് ഓടി കയറുക, അല്ലെങ്കിൽ പാസ് റിസീവ് ചെയ്യാൻ ഓടി മുകളിലേക്ക് കയറണമാണ്. കൗണ്ട് അടിച്ച് കയറുകയാണെങ്കിൽ എന്തായാലും ഡിഫൻഡേഴ്സിനൊക്കെ ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഓടി കയറുക. അപ്പോൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യണത് ജസ്റ്റ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ പാസ് കൊടുക്കാനുള്ള രീതിക്ക് ആൾ നിൽക്കണമല്ലോ. അപ്പോൾ ഒക്കെ ത്രൂവിനൊക്കെ വേണ്ടി റൺ ചെയ്ത് മൂവ്മെൻറ്റൊക്കെ എടുത്താണ് ആൾ കളിക്കുന്നത്. ഒരുപാട് ചാൻസ് ആളെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ക്വാളിറ്റിയാണ് ആളുടെ ഫിനിഷിംഗ്. ആറ്റോട്ട് നോക്കാണ് ഒരു 86 ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 88 നമുക്ക് ട്രെയിൻ ചെയ്ത് വേണ്ടി ഒരു 90 ലെവലിലേക്ക് ഒരു ആളുടെ ഫിനിഷിംഗ് ആളൊക്കെ നമുക്ക് എത്തിക്കാവുന്നതാണ്. ഫിനിഷിംഗ് ഡേസ് പറയാനാണെങ്കിൽ ഒന്ന് എനിക്ക് തോന്നിയ എന്ന് പറഞ്ഞാൽ ആൾ അത്യാവശ്യം മൂലക്കേടാണ് അടിക്കണത്, പോസ്റ്റിൻ്റെ 2 സൈഡിലേക്കാണ്, ഗോൾ കീപ്പറിന് റീച്ചില്ലാത്ത സൈഡിലേക്കാണ് മിക്കപ്പോഴും ആൾ അടിക്കണത്. ആൾ വളരെ ഫ്ലെക്സിബിളായിട്ട് കളിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാർഗറ്റിലേക്ക് സുഖമായിട്ട് ആൾക്ക് അടിച്ചിടാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റണ്ടിങ് അത്യാവശ്യം നല്ലിരിക്കാൻ ആൾ അടിക്കണമെന്ന് പറയും. ആൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ കിക്കിംബോർ നോക്കാനാണെങ്കിൽ 79 കിക്കിംബോറാണ് വന്നത്. അപ്പോൾ ഒരു ഗോൾ കീപ്പറിന് പക്കാ റീച്ചുള്ള സ്ഥലത്ത് വരുമ്പോൾ അവർ ഗോൾ കീപ്പർ അതിനത്തേക്കും അടിച്ചേരാളെ പോരണമെന്ന് പറയാനുള്ള, പക്ഷേ പുള്ളി മിക്കത് അടിക്കണത് 2 സൈഡിലേക്കായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡി ബോക്സിൻ്റെ അവിടെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ മാക്സിമം ഞാൻ പറയണത് അത്യാവശ്യം സ്റ്റണ്ടിങ് ആളൊക്കെ പെർഫോം ചെയ്ത് നല്ല പവർ അടിക്കാൻ നോക്കിക്കോ. ബോക്സിൻ്റെ അന്ന് ട്രാൻസ് ഒക്കെ പേടിക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർ വർഷം വെച്ചൊന്നും അടിച്ചാൽ മതി, പുള്ളി തന്നെ പോസ്റ്റിനെ മൂലക്കെട്ട് അടിക്കേണ്ട. അപ്പോൾ ഫിനിഷിംഗിലേക്ക് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആളുടെ പ്ലേസ് ഇടാനുള്ള ഒരു കഴിവുകളൊക്കെയാണ്.
പിന്നെ കുറേ ഒക്കെ പുള്ളി നമ്മുടെ ബോക്സിൻ്റെ അകത്ത് വെച്ച് തുടർന്ന് കാണാനുള്ള ജസ്റ്റ് വെറുതെ പോസ്റ്റിലേക്ക് പോയി കയറുന്നുണ്ട്. ജസ്റ്റ് വന്ന് കിടന്ന് കയറി കടിക്കണം, അതൊക്കെ പോയി പോസ്റ്റിലേക്ക് പോയി കയറണമൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ആക്യുറേറ്റായിട്ട് ഫിനിഷിംഗ് കഴിവുള്ളതാണ്, 90 അബോ ഫിനിഷ് ഉള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ചാൻസ് ഉണ്ടാക്കലാണ്, 1-1 നോൺ ഗോൾ കീപ്പറായിട്ട് ഒരുപാട് ചാൻസ് പുള്ളി ക്രിയേറ്റ് ചെയ്യണം. അത് ഫിനിഷിന് യാതൊരു പാടും ഈ ഒരു ക്വാളിറ്റിയെ വെച്ച് പുള്ളിക്കില്ല. അത്യാവശ്യം ലോങ് റേഞ്ചിങ് ആണല്ലോ അടിക്കേണ്ട, ലോങ് റേഞ്ച് ഷൂട്ടിൻ്റെ സ്കില്ലും റൈസിംഗ് ഷോട്ടിൻ സ്കില്ലും കാണും ഈ ഒരു പ്ലെയറിനെ വന്നിട്ടുണ്ടെന്ന് പറയാം. പിന്നെ പറയേണ്ട ഒരു കേസാണ് ആളുടെ ഒരു ഹെഡിങ് ആയാലൊക്കെ, ആൾ വളരെ ചെറിയ പ്ലെയറാണ്, 181 ഹൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു പ്ലെയറാണ്. ആൾക്ക് അത്യാവശ്യം 80 അബോ ഹെഡിങ് ആട്രിബ്യൂട്ടും പിന്നെ 85 അബോ ഹെഡിങ് ആട്രിബ്യൂട്ട് ഹെഡിങ് സ്കില്ലും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളിപ്പിച്ചപ്പോൾ ഹെഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്യുക്കായിട്ട് മൂവ്മെൻറ്റ് എടുക്കാന്നാണ്. എന്ന് വെച്ചാൽ ഡിഫൻഡേഴ്സിൻ്റെ ഒപ്പം നിന്ന് കട്ടൊക്കെ ഒന്നല്ല കളിക്കണേ, പെട്ടെന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞ് പെട്ടെന്ന് ഡിഫൻഡേഴ്സിൻ്റെ മാർക്കിംഗ് മാറി ആ ബോളിൻ്റെ അങ്ങോട്ട് ചെല്ലാം, ജസ്റ്റ് തല വെച്ച് കൊടുക്കുക. തല കൊണ്ട സമയം പോസ്റ്റിൽ പോയി കയറുന്നുണ്ട്. അത്യാവശ്യം കറക്റ്റ് സൈഡിലേക്കൊക്കെ ആൾ ഹെഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്കൊരു ക്വാളിറ്റിയായിട്ട് തോന്നി. കാരണം ഞാൻ അങ്ങനെ ചെറിയ പ്ലെയറാണ്ട് ഹെഡിങ് റിസൾട്ട് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ അത്യാവശ്യം ക്രോസ് കൊടുക്കുന്നതൊക്കെ പുള്ളി പെട്ടെന്ന് കണക്ട് ചെയ്ത് പോസ്റ്റിലേക്ക് ഇടുന്നത്. അപ്പോൾ ഹെഡിങ് ഒരു ക്വാളിറ്റി ഞാൻ ഒരു പ്ലെയറെ വിശേഷിപ്പിക്കുള്ളൂ. പിന്നെ ഫിനിഷ് തന്നെ നെക്സ്റ്റ് വന്നൊരു ക്വാളിറ്റിയാണ് ആളുടെ വീക്ക് ഫുട്ട് ആക്രസി ആളൊക്കെ. റൈറ്റ് ഫുട്ടിനും ലെഫ്റ്റ് ഫുട്ടിനും നല്ല ആക്യുറേറ്റായിട്ട് ഫിനിഷുള്ള കഴിവ് നമ്മുടെ ഇൻസാഗ്രി നല്ല പ്ലെയറാണ്. ആൾ റൈറ്റ് ഫുട്ടാണ്, ലെഫ്റ്റ് ഫുട്ടിനും അതിലേക്കാണ് ക്വാളിറ്റി ആൾ ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ പറയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഫിസിക്കൽ കോൺടാക്ടിങ് ആളൊക്കെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വളരെ ഒരു ചെറിയൊരു പ്ലെയറാണ്. അപ്പോൾ ഫിസിക്കൽ കോൺടാക്റ്റ് വളരെ കുറഞ്ഞൊരു പ്ലെയറാണ് തന്നെ പറയാം. ഒരു ഹാളൻ്റെ പോലത്തെ ഒരു സൂപ്പർ സബ്ബിൾ നിങ്ങൾക്ക് വേണം ആ ഒരു പ്ലെയർ മാറ്റി ഈ ഒരു പ്ലെയർ ഇടുമ്പോൾ ഫിസിക്കലി ഉള്ളൊരു ക്വാളിറ്റിയും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഫിസിക്കലി അത്യാവശ്യം എന്താണ് വീക്കാണ്. പക്ഷേ എനിക്ക് അവിടെ പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആൾ ഭയങ്കര ഫ്ലെക്സിബിളായിട്ടൊരു പ്ലെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോണേ. നമുക്കപ്പോൾ സ്റ്റേറ്റ് ഡിഫൻഡർ ഒന്ന് ബീറ്റ് ചെയ്യണമെങ്കിൽ മുമ്പ് തന്നെ ടേൺ ചെയ്ത് ക്യുക്കായിട്ട് മാറി കളയണം. പിന്നെ ബോക്സിനകത്ത് റിസീവ് ചെയ്യണ ഗോൾ ചുമ്മാ സുഖമായിട്ട് റൗണ്ടൊക്കെ ചെയ്തെടുത്ത് ബീറ്റ് ചെയ്ത് ഗോളൊക്കെ അടിക്കുക. ഭയങ്കര ഫ്ലെക്സിബിളായിട്ടൊരു പ്ലെയറാണ് ആ ഒരു CFൻ്റെ അവിടെ നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് തോന്നും. കുറേ പേർക്ക് ഹാളൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സൂപ്പർ സബ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളായിട്ട് കളിപ്പിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സബാണ്. പിന്നെ ആളുടെ ഈ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള തിരിയാളൊരു ക്വാളിറ്റിയെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേക്ക് ഷോട്ടിങ് ആളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സുഖമായിട്ട് ഡിഫൻഡേഴ്സിന് അതൊക്കെ വെച്ച് ബീറ്റ് ചെയ്യുക. എൻ്റെ ടോൾ വീഡിയോ ഞങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിട്ടാണെങ്കിൽ ഫേക്കൊക്കെ ഇട്ട് കളിക്കാവുന്നതാണ്. ഈ ഒരു പ്ലെയർ വെച്ചിട്ട് ക്യുക്കായിട്ട് ടേണൊക്കെ ചെയ്ത് കളിക്കണോണ്ട് തന്നെ. പിന്നെ ആ ഒരു പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ആളുടെ സ്റ്റാമിന ആണ്. ആൾക്കൊരു 81 സ്റ്റാമിന തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവരും സൂപ്പർ സബായിട്ടാണ് ഇറക്കാൻ സാധ്യത. സൂപ്പർ സബായിട്ട് ഇറക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നില്ല. സെക്കൻഡ് ഹാഫിൽ കളിക്കാനുള്ള 80 സ്റ്റാമിന ആൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കളിപ്പിച്ചു, സെക്കൻഡ് ഹാഫിൽ കളിപ്പിച്ചു, ഓൺലൈൻ ലെജൻഡ് ഫിക്കലി എല്ലാത്തിനും കളിപ്പിച്ചു. ഒന്നിലൊരു പോരായ്മ ഒന്നുമില്ല, എല്ലാം നല്ല ഈക്വൽ രീതിക്ക് ഒരു റിസൾട്ട് ഞങ്ങളൊക്കെയാണ് തന്നെ. സെക്കൻഡ് ഹാഫിൽ ഗോൾ വേണോ ആ രീതിക്കുള്ള പക്കാ മൂവ്മെൻറ്റും ഞങ്ങളൊക്കെ എടുത്ത് നല്ല ക്വാളിറ്റിയിൽ ഫിനിഷൊക്കെ ചെയ്ത് ഇവർ ഇൻസാഗ്രി എന്ന് പറഞ്ഞ പ്ലെയർ തന്നെയാണ്. പിന്നെ ആളുടെ പാസ് ചെയ്യാനുള്ള എബിലിറ്റീസ് ഞങ്ങളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് വളരെ കുറവ് പാസ് ഞങ്ങളൊക്കെയാണ് ആൾക്ക് കൊടുത്തത്. അപ്പോൾ ഒരു 1 touch സ്കില്ലും ഞങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1-2 കളിക്കാനോ വാസാമോ കളിച്ചിറങ്ങാനൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു സ്കില്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയാം. അല്ലാണ്ട് ഞാൻ എടുത്ത് വിങ്ങിലൊക്കെ ത്രൂ ഇടണത് ചിലത് കണക്ട് ആയി, ചിലത് പക്കാ കറക്റ്റ് ത്രൂ ഒന്നും പോയെന്നില്ല. അപ്പോൾ അങ്ങനത്തെ പാസുകൾ ഭയങ്കര ഒപ്പിയാന്നേ പറയുള്ളൂ. അത്യാവശ്യം 1 touch കളിക്കാനുള്ള ഒരു എബിലിറ്റി ആൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ മെയിനായിട്ടുള്ള ക്വാളിറ്റീസ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് ഈ ഒരു പ്ലെയർ കളിപ്പിച്ചാൽ എനിക്കൊരു പോരായമായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഫിസിക്കൽ കോൺടാക്ട് മാത്രമാണ്. പക്ഷേ ഫിസിക്കൽ കോൺടാക്ട് പുള്ളി നല്ല ഫ്രീ ആയിട്ട് നിൽക്കണോണ്ടും മൂവ്മെൻറ്റ് എടുക്കണോണ്ടും സുഖമായിട്ട് തിരിയണോണ്ടൊക്കെ അധികം ഫീൽ ചെയ്തില്ല. പുള്ളി ഓടണ ഓട്ടത്തിൽ ഡിഫൻഡേഴ്സ് പിടിച്ചിടാശം തള്ളിക്കളയുക, അവിടെയൊക്കെയാണ് ഒരു പോരായ്മ ഉള്ളൂ. അല്ലാണ്ട് വലിയ പോരായ്മ തോന്നുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ഒരു 5 എന്തായാലും വെർത്തായിട്ടുള്ള പ്ലെയറാണ്. മെയിൻ സ്കോളിൽ തന്നെ സൂപ്പർ സബ്ബായിട്ട് ഇറക്കാനുള്ള എല്ലാ കൂട്ടിയും ഈ ഒരു പ്ലെയർ കാണിക്കുന്നുണ്ട്. ഈ ഒരു 4-star ഈ ഒരു എബിലിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ വിലയിരുത്തേണ്ട. കളിപ്പിച്ചവർക്ക് അറിയായിരിക്കും ഏ ലെവൽ ആൾ കളിക്കുന്നത്. അപ്പം എനിക്ക് ലാസ്റ്റ് ഇയർ അതേ ഫീൽ തന്നെയാണ് ഈ ഒരു കൊല്ലം കിട്ടിയത്. വളരെ ചുരുക്കം പ്ലേസിലാണ് അങ്ങനെ അങ്ങനെ തോന്നുള്ളൂ. അപ്പോൾ എടുക്കേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഒപ്പിൻസൊക്കെ പറയുന്നത് ഒപ്പിൻസ് പറയുന്നില്ല, ഉടനെ ചോദിക്കാം. അടുത്തവിടെ കാണാം. ഓക്കെ.